ഉദയാനേഷ് അവതരിപ്പിക്കുന്ന പ്രേതാമ നാടകം മണലിൽ വിരിഞ്ഞ പൂക്കൾ. കൗസല്യ സുപ്രജ രാമ പുരുഷ ഓടിവാ കിഴക്കൊരു നോട് പൂഴി വന്നു. ഇന്ന് നീ ഇറക്ക്, നാളെ ഞാൻ ഇറക്കാം, മറ്റന്നാൾ ലലിക്കും നിനക്കും ഇറക്കാം. നിങ്ങളെത്ര തലകുത്തി മറിഞ്ഞാലും ഒപ്പിടാതെ ലോടിറക്കില്ല. ഈശ്വര, ഇന്നും പതിവ് പോലെ സൂര്യഭഗവാൻ ചതിച്ചല്ലോ. ഇത്ര പെട്ടെന്ന് നേരം വിളിക്കൊന്നും കരുതിയില്ല. എന്നും പണിക്ക് വേണ്ടി വരുമല്ലോ. എനിക്കൊരു ഗ്ലാസ് കാപ്പി തരാൻ ഇവിടെ ആരുമില്ലേ? മുളെ മുളെ രാധേ, ഞാൻ വരുന്നച്ചാ. ഇതാ അച്ഛാ കപ്പം കാട്ടി. അല്ല കട്ടൻ കാപ്പി. അച്ഛാ, ഈ അൺലോഡിംഗ് തറവാടിന്റെ മുറ്റത്ത് അച്ഛൻ എന്നെ ഇരിപ്പായിരിക്കുന്നേ. എന്റെ ഇരിപ്പിനെ കുറിച്ച് വേവലാതിപ്പെടാൻ എന്റെ മകളെങ്കിലും ഉണ്ടല്ലോ. വേവലാതിപ്പെട്ടൊന്നും അല്ല, ആ മുണ്ടൊക്കെ നേരെ പിടിച്ചിട്ടിരിക്കേ. മോളേ, നീ ഇന്നിവിടെ അടിച്ചു വാരിയില്ലേ? വാരി. എന്നിട്ടാണോ ഈ നാണയത്തൊട്ടിലൂടെ ചിതറിക്കിടക്കുന്നത്? അച്ഛാ, വർഷത്തിൽ ഒരിക്കലെങ്കിലും പുരമേഞ്ഞില്ലെങ്കിൽ സൂര്യപ്രകാശം ഇങ്ങനെ നാണയത്തൊട്ടിലായി കിടക്കും. ആ, പിന്നൊരു സന്തോഷ വാർത്ത. എന്താ അച്ഛാ? അച്ഛൻ നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അച്ഛാ, വിവാഹം കഴിപ്പിച്ച് അയക്കാൻ തീരുമാനിച്ചു. അച്ഛാ, ഇത്രയും വയസ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മോളെ? എന്റെ വയറ്റിൽ പടിഞ്ഞാറയിലെ മുരളിച്ചേട്ടന്റെ കുട്ടി എന്റെ വയറ്റിൽ പല്ല് വലിച്ചെറിഞ്ഞ അച്ഛാ. അച്ഛൻ അവനോടൊന്ന് ചോദിക്കണം. മനുഷ്യന്റെ പാതി ജീവൻ പോയി. മനസ്സിലായില്ല. അതെ, അമ്പലക്കുളത്തിൽ 16 കാരിമീൻ ചത്തു കിടപ്പുണ്ട്. അതിനെ നമുക്ക് തന്നെ എടുത്തോണ്ട് പോയി വറുത്തങ്ങ് തിന്നാലാ? മോനിഞ്ഞു വാ. അച്ഛാ, എങ്കിൽ ഞാനങ്ങോട്ട്. അച്ഛൻ എങ്ങോട്ടാ രാവിലെ? അല്ല, മോളെങ്ങോട്ടാ രാവിലെ? ഞാൻ കോളേജിലേക്കാ. 3-ാം ക്ലാസ് പോലും പാസ്സാവാത്ത നീ കോളേജിലേക്കോ? അച്ഛൻ ഇതെന്നാ വർത്തമാനോ പറയുന്നേ? കോളേജിനടുത്തുള്ള രാമനാഥൻ മുതലാളിയുടെ വീട്ടിൽ മണലിരിക്കാനുണ്ട് അച്ഛാ. നീ അവിടെ പോകണ്ട. പിന്നെ നമ്മൾ എങ്ങനെ കഞ്ഞി കുടിക്കും? നമ്മൾ ഇങ്ങനെ കോരി കോരി കുടിക്കും. അപ്പൊ കറിക്കൊന്നും ഇല്ലാതെയോ? മോളൊരു കാര്യം ചെയ്യ്, ഒരു സഞ്ചിയും എടുക്ക്. അച്ഛൻ മാർക്കറ്റ് വരെ പോയി. മാർക്കറ്റിൽ പോയി പോത്തുണ്ടോ എന്ന് നോക്കിട്ട് വരാം. ഉണ്ടെങ്കിൽ പോത്തിന്റെ ചാണകം ഇട്ടാൽ കാന്താരി മുളക് നന്നായിട്ട് കായ്ക്കുമെന്ന് ഇന്നലെ കൃഷിദീപത്തിൽ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കറിക്ക് ക്ഷാമമില്ലല്ലോ. ആ സഞ്ചിയും എടുക്ക്, അച്ഛൻ പോയി വാരിയിട്ട് വരാം. രാധേ. ഹായ്, എന്റെ സുഗുണേട്ടൻ. നിന്റെ മാത്രം സുഗുണ. രാധേ, നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോൾ ഞാൻ ഓർത്തു പോവുകയാണ്. എന്താ സുഗുണേട്ടാ? ചെമ്പകപ്പൂവിന്റെ സുഗന്ധവും ചെമ്പനീർ പൂവിന്റെ നിറവുമുള്ള നിനക്ക് ഒരു ചെമ്പരത്തിപ്പൂവിന്റെ കുറവില്ലേ? രാധേ, നീ എപ്പോഴും ചോദിക്കാറില്ലേ എന്റെ ഒരു ക്ലോസ് അപ്പ് ഫോട്ടോ വേണമെന്ന്. ഇന്നാ എന്റെ ക്ലോസ് അപ്പ് ഫോട്ടോ. രാധേ, നിന്റെ സുഗുണേട്ടൻ ഇവിടെ പനപോലെ നിന്നിട്ടും എന്തിനാണ് നീ ആക്രാന്തം കാണിച്ച ഫോട്ടോയിൽ ഉമ്മ വെക്കുന്നത്? ഫോട്ടോയിൽ ഉമ്മ വെക്കുമ്പോൾ ആ മൊടിഞ്ഞ വായനാറ്റ് സഹിക്കണ്ടല്ലോ. രാധേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ ചേട്ടാ? ഞാനല്ലാതെ നിനക്ക് വേറെ ഏതെങ്കിലും കാമുകന്മാരുണ്ടോ? വേണ്ടായിരുന്നു, അവക്ക് വിഷമമായോ ആവോ. എന്താ ചേട്ടാ ഇത്? ഞാൻ 16 വരെ എണ്ണിയതാ. ചേട്ടൻ എന്റെ എണ്ണം തെറ്റിച്ചു. രാധേ, അപ്പൊ ഞാൻ കേട്ടതൊക്കെ ശരിയാണല്ലേ? ആരാണാ നീ? ഞാൻ സുണുകൻ, മേസ്തരി സുണുകൻ. സ്വന്തം പേര് പോലും പറയാൻ അറിയാത്ത നീയാണോടാ എന്റെ മകളെ പ്രേമിക്കുന്നത്? ഇറങ്ങണാ എന്റെ വീട്ടിൽ നിന്നും സുണുക. അയ്യേ, അച്ഛനും തെറ്റുപറ്റി, സുഗുണേട്ടനും തെറ്റുപറ്റി, എനിക്ക് മാത്രം പറ്റു തെറ്റിയില്ല. എന്റെ വീട്ടിൽ കയറുന്ന എന്നോട് നിർത്താനോ? ആരെങ്കിലും ആ മോട്ടർ ഒന്ന് നിർത്താവോ? ടാങ്ക് നിറഞ്ഞ് വെള്ളം മുഴുവനും പോയിക്കൊണ്ടിരിക്കുകയാണ്. മോനിഞ്ഞു വന്നേ.
എടി നീയും ഈ നിൽക്കുന്ന മേശിരി സുഗുണനുമായി പ്രേമമാണല്ലേ എടി പ്രേമം. അതെ അച്ഛാ, ഇഷ്ടമാണ് 100 വട്ടം. അതൊരു സിനിമയുടെ പേരല്ലേ? അതല്ല അച്ഛാ, സുഗുണേട്ടൻ എന്റെ ഹൃദയം കവറിലെടുത്തു, കവർന്നെടുത്തു. ഈശ്വര, ഇനി നാട്ടുകാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഞാൻ പറയാം. ഇങ്ങനെ നോക്കണം. എന്റെ മകളെ കെട്ടാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ദിവസം 500 രൂപ വരുമാനമുണ്ട് എനിക്ക്. പൊന്നുപോലെ നോക്കും ഞാൻ അവളെ, പൊന്നുപോലെ. 500 കുടുവ എന്തിനുണ്ടടാ ഈ 500 കുടുവ? പണ്ടൊക്കെ 20 രൂപയും കൊണ്ട് കടയിൽ പോയാൽ എന്തൊക്കെ കിട്ടുമായിരുന്നു അറിയാമോ? 5 കിലോ അരി, 2 കിലോ പഞ്ചസാര, 1 കിലോ വെളിച്ചെണ്ണ, 10 മുട്ട. ഇപ്പോൾ അത് വല്ല നടക്കുമോ? ശരിയാ, അതൊന്നും ഇപ്പൊ നടക്കില്ല. കാരണം എല്ലാ കടകളിലും ക്യാമറ വെച്ചിട്ടുണ്ട്. ക്യാമറ? എന്താണ് പറഞ്ഞത്? ഒരു സത്യം മാത്രം. നടക്കടാ പുറത്ത്. രാധയും കൊണ്ട് ഞാൻ പോകൂ. നടക്കില്ല. നടക്കണ്ട, ഞാനൊരു ഓട്ടോ വിളിച്ചു പൊക്കോളാം. നിനക്കറിയാമോ അവൾക്കൊരു ആങ്ങളെയുണ്ട്, ലോറിക്കാരൻ രാമു. കേട്ടിട്ടുണ്ട്, ലോറി തെരുവിൽ അവനെ റൌഡി രാമു എന്നല്ലേ വിളിക്കുന്നത്. അവൻ വരട്ടെ. അവൻ വരട്ടെയോ? അതല്ല, അവൻ വരട്ടേന്ന്. അവൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. ഞാനിതാ എത്തി. അവന്റെ കണ്ണിൽ പെടുന്നതിന് മുമ്പ് ഞാനിവിടുന്ന് പൊക്കോണം. അല്ല, നീ ഇവിടുന്ന് പൊക്കോണം. ഞാൻ രാമുക്കാരൻ ലോറി. അയ്യോ, തെറ്റിപ്പോയി. ലോറിക്കാരൻ രാമു. ജയിലിലേക്ക് ഞാൻ അങ്ങോട്ട് കയറി ചെന്നതും ജയിൽ വാർഡൻ എന്നെ വാരിയെടുത്ത് നേരത്തൊരാറ്റ ആടി. മണ്ടൻ മരമണ്ടൻ, നിനക്ക് അച്ഛൻ പഠിപ്പിച്ചെന്ന് കളരി എടുക്കാമായിരുന്നില്ലേ? പിന്നെ കളരി, ഇവിടെ ശ്വാസം എടുക്കാൻ പറ്റില്ല, പിന്നെ അല്ലേ കളരി. ഇന്ന് പോയച്ചാണിച്ചു കത്തിക്ക് ഞാൻ. അല്ല, അണ്ണൻ പറഞ്ഞില്ലായിരുന്നു ഇത് കത്തൂലെന്ന്? ഇത് കണ്ട സംഭവം ഇതിന്റെ സ്പ്രിംഗ് പോയതായിരുന്നു. ഞാൻ ഇത് ശരിയാക്കി, ഇപ്പൊ കത്തണാണ്ട. മുനിഞ്ഞു വന്നേ. സുഗുണൻ എന്താ ഈ വീട്ടിൽ കാര്യം? നാളെ ഒരു പണിയുണ്ട്, രാധയെ പണിക്ക് വിളിക്കാൻ വന്നതാ. കച്ചപ്പള്ളം, പച്ചക്കള്ളം! നിന്റെ പെങ്ങളെ പെണ്ണ് ചോദിക്കാൻ വന്നതാണ് ഇവൻ. എങ്കിൽ മേസരി സുഗുണ, നിന്റെ കുടൽമാല ഞാൻ എടുത്ത് മാളയിടും. വേണ്ട മോനെ, വേണ്ട. നിനക്ക് എന്തിനാണ് അവന്റെ കുടൽമാല? നിനക്ക് അച്ഛൻ നല്ല സ്വർണ്ണമാല വാങ്ങിത്തരാം. നിർത്തണോ? നിനക്കൊക്കെ മാല അല്ലടാ വേണ്ടത്, നിനക്കൊക്കെ വേണ്ടുന്ന കൈച്ചെയിൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ? നിർത്ത്. നമ്മുടെ അടുത്ത് പോലീസ് ഉണ്ടോ? നമ്മുടെ അടുത്ത് പോലീസ് ഇല്ല. അല്ല, മനസ്സിലായില്ല ആരാ? എടാ, ഇത് നാടകത്തിലെ പോലീസ് അല്ലടാ, ഒറിജിനലാ. ഞാൻ നിങ്ങളെയൊക്കെ പൊക്കാൻ വന്നതാ. എപ്പം നിന്നെയൊക്കെ പിടിക്കാൻ വന്നാലും ഒന്നെങ്കിൽ നീയൊക്കെ ഓടും, ഇല്ലെങ്കിൽ കായലിൽ ചാടും. എടാ, ഈ നാടകം തീർക്കുന്ന നീയൊക്കെ ഓടിയാ, നിന്നെ പിടിക്കുന്നത് ഈ ഇരിക്കുന്ന നാട്ടുകാരായിരിക്കും. അത് ശരി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാസപ്പണിയും വാങ്ങിച്ച് പോക്കറ്റിലിട്ടിട്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കണോ? എടാ പിള്ളേരെ, പണി അങ്ങോട്ട് തുടങ്ങാം. സാറ് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ വന്നേക്കോണെന്ന് തുടങ്ങണാ പണി. എടാ ദ്രോഹികളെ, നിങ്ങൾ എന്നെ തല്ലി, എന്റെ കണ്ണിൽ മണ്ണ് വാരിയിട്ട്, അതൊക്കെ ഞാൻ ക്ഷമിക്കാം. എന്റെ പോക്കറ്റിൽ കിടന്ന പൈസ എന്തിനാണ് എടുക്കുന്നത്? അയ്യോ, അത് വെറുതെ എടുത്തല്ല. സാറിന്റെ കണ്ണിലേക്ക് ഞങ്ങൾ കുറച്ച് മണൽ വാരി എറിഞ്ഞായിരുന്നില്ലേ, അതിന്റെ പൈസയാ അത്.